വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധനഹകാലം നാലാം ഞായറാഴ്ച. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ഒരുമിച്ചുരുവായി ബാലകൗമാര്യങ്ങൾ ഒന്നിച്ചു പങ്കിട്ട് ഒന്നിച്ച് ജീവിച്ച് കളിച്ചു വളർന്ന അർദ്ധ സഹോദരന് ഒരിറക്ക് പായസം കൊടുക്കാൻ വില പറഞ്ഞ യാക്കോബാണ് നാദ്യവായനയിൽ ഇന്ന് താൻ അറിയാത്ത തൻ്റെ അമ്മാവൻ്റെ മകൾക്ക് വേണ്ടി വില പറയാതെ ഒന്നും ആവശ്യപ്പെടാതെ വെള്ളം കോരുന്നത്. എവിടെയാണ് യാക്കോബിന് മാറ്റം തുടങ്ങുന്നത്? കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കാൻ വില പറഞ്ഞവൻ, കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കാൻ സ്വന്തം അമ്മയോട് ചേർന്ന് തൻ്റെ സഹോദരനെ കബളിപ്പിച്ച യാക്കോബ്, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിച്ച് നടന്നിരുന്ന യാക്കോബ് മാറ്റത്തിൻ്റെ വഴി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഒരൊറ്റ ഉത്തരം, ഒറ്റ ഉത്തരം, ബദേൽ അനുഭവത്തിൽ നിന്ന്. ബദേൽ അനുഭവം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്ന യാക്കോബിനെ കാണുന്നത് പിന്നീടുള്ള ഇസ്രായേലിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ പതാക വഹിക്കുന്നവനായിട്ടാണ്. മാറ്റങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. ഒരു പരിശ്രമവുമില്ലാതെ തന്നെ പറ്റിക്കുന്ന ലാഭാനു വേണ്ടി വീണ്ടും കഠിനാധ്വാനം ചെയ്യുന്ന യാക്കോബ്, പരാതികളില്ലാതെ ലാബാൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ അവൻ്റെ പ്രിയ പത്നിമാരാണ് ലാബാൻ്റെ സ്വന്തം അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് മോഷ്ടിച്ച് സൂക്ഷിക്കുന്നത്. അറിയുക പോലും ചെയ്യാത്ത യാക്കോബ്, ആരോടും കളങ്കം ചെയ്യാത്ത യാക്കോബ്, തിരികെ വരുമ്പോൾ ഏസാവിനെ പ്രീതിപ്പെടുത്താൻ തനിക്കുണ്ടായിരുന്നതിൽ നിന്ന് ഒരു പാതി മാറ്റിവെച്ച് കാഴ്ചവെച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് ഇപ്രകാരമാണ് ഏസാവിനോട്, ചേട്ടാ, ചേട്ടൻ്റെ മുഖത്ത് ഞാൻ ദൈവത്തെ കാണുന്നുവെന്ന്. എവിടെയാണ് യാക്കോബിന് മാറ്റം തുടങ്ങുന്നത്? മാറ്റം ആരംഭിക്കുന്നത് ബദേലിൽ നിന്നാണ്. ബദേൽ ദൈവാനുഭവം, അവൻ സ്വർഗം സ്വപ്നം കണ്ട ഇടമാണ് ബദേൽ. സ്നേഹമുള്ളവരെ, അതുപോലെ തന്നെ സദൃശ്യമാണ് ഇന്ന് സുവിശേഷത്തിൽ നാം വായിച്ച സമരിയാക്കാരിയുടെ ജീവിതകഥയും. വ്യത്യസ്തമല്ല, അവൾ ക്രിസ്തുവിനെ കണ്ടെത്തി. ആ കണ്ടെത്തലിന് ശേഷം ക്രിസ്തുവും അവളും ഒന്നും രണ്ടും പറഞ്ഞ് സംസാരം ആരംഭിച്ചിട്ട് പിന്നീട് ക്രിസ്തു അവളുടെ മർമ്മത്തിൽ തൊടുന്ന രീതിയിൽ അവളുടെ രഹസ്യ വേഴ്ചയെപ്പറ്റി പറയുമ്പോൾ അവളിൽ അനുതാപത്തിൻ്റെ ഉറവൊട്ടുകയാണ്. അവൾ അനുതാപത്തോടുകൂടി അവൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം തുറന്നു വയ്ക്കുകയാണ്. പിന്നീട് സംസാരിക്കുന്ന ആ സമരിയാക്കാരി സ്ത്രീയെ, പാപിനിയായവൾ ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ആറാം മണിക്കൂറിൽ തലകുമ്പിട്ടുകൊണ്ട് ഒറ്റപ്പെട്ടുകൊണ്ട് വെള്ളം കോരാൻ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വന്ന സ്ത്രീയല്ല നമ്മൾ കാണുക. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവ് എന്തെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മാറ്റത്തിൻ്റെ വഴി നടന്ന ഒരു സമരിയാക്കാരിയെ. അവൾ മാറ്റത്തിൻ്റെ വഴി ജീവിക്കുകയാണ്. പിന്നീട് അവൾ എന്താണ് എന്നുള്ളത് അടുത്ത താളുകളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഒരാൾ മാറ്റത്തിൻ്റെ വഴികൾ ജീവിക്കുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, മാറ്റത്തിൻ്റെ വഴി നടക്കുന്നവർക്ക് പാപത്തിൻ്റെ വഴികളിലേക്കുള്ള തിരിച്ചുപോക്കല്ല. അവൾ അവളുടെ കലവും കുടവും ഉപേക്ഷിച്ചിട്ട് കിണറ്റിൻകരയിൽ നിന്ന് ഓടുന്നത് തന്നെ കണ്ടെത്തിയ ദൈവത്തെക്കുറിച്ച് പറയാനാണ്. അവളോടാണ്, അവളോട് മാത്രമാണ് സുവിശേഷത്തിൽ പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന ആരാധകരാരെന്ന കാര്യം ക്രിസ്തു വെളിപ്പെടുത്തിയത്. അവൻ പറഞ്ഞു, യഥാർത്ഥത്തിലുള്ള ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും. അവർ അറിഞ്ഞത് ദൈവത്തെയാണ് ആരാധിക്കുക. എന്നെ അറിയുന്ന, അറിയുന്ന ദൈവത്തെ ആരാധിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ആരാധകർ. അവൾ പിന്നീട് താൻ അനുഭവിച്ച ദൈവത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ് കാണുക. ഇപ്രകാരം മാറ്റത്തിൻ്റെ വഴിയാണ് ദൈവത്തിൻ്റെ വഴി എന്ന് ദനഹ വെളിപ്പെടുത്തുമ്പോൾ, ആ പുതിയ വെളിപാട് നമുക്ക് നൽകുമ്പോൾ, ഇവിടെ ധ്യാനാർഹമായ മറ്റൊരു ചിന്തയുണ്ട്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം, നമ്മളിന്ന് വായിച്ച ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോകുകയാണ് എങ്കിൽ അവരെ അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യമാണ്. കാഴ്ചയില്ലാത്തവൻ്റെ കണ്ണു മാറ്റിവെച്ചാൽ അവന് കാഴ്ച ലഭിക്കും. കണ്ണടച്ചിരുട്ടാക്കുന്നവൻ്റെ കാഴ്ചപ്പാട് മാറ്റുവാൻ ആർക്ക് സാധിക്കും? തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് ക്രിസ്തുവിലേക്ക് വന്ന് ക്രിസ്തുവിൻ്റെ വഴി നടന്ന് ക്രിസ്ത്യാനികളായവർ വഴിതെറ്റിപ്പോകുമ്പോൾ, വഴി മാറിപ്പോകുമ്പോൾ അവരെ തെറ്റിയ വഴികളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ആർക്ക് സാധിക്കും? ഇന്ന് രണ്ടാമത്തെ വായനയിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായത്തിൽ മനോഹരമായൊരു രംഗമുണ്ട്. വിജാതീയനായൊരു രാജാവ് ആ നാട്ടിൽ പാർക്കുന്ന വിജാതീയരെ സിംഹം കടിച്ചു കീറിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നാട്ടിൽ പാർക്കുന്നതിന് ദൈവത്തിൻ്റെ ഹിതം ജീവിക്കണമെന്ന തിരിച്ചറിവിൽ
ദൈവത്തിൻ്റെ ഹിതം പഠിപ്പിക്കാൻ, ദൈവത്തിൻ്റെ നിയമം പഠിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ പുരോഹിതനെ കൊണ്ടുവന്ന് ആ നാട്ടിൽ പാർപ്പിക്കാൻ പറയുന്ന ഒരു മനോഹരമായൊരു രംഗമുണ്ട്. വിജാതീയനായ അസീറിയക്കാരൻ രാജാവിന് തിരിച്ചറിവുണ്ടായി. അവൻ പുരോഹിതനെ വിളിച്ചുകൊണ്ട് വരികയാണ് ജ്ഞാനം പഠിപ്പിക്കാൻ. ദൈവത്തിൻ്റെ നാട്ടിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴി നടക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വഴി നടക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ പരിശുദ്ധ കുർബാനയാകുന്ന ഏറ്റവും വലിയ സത്യം ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ വിഴി തുറക്കുമ്പോൾ, നമുക്ക് വേണ്ടി അവതീർണനാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടേ തിരിച്ചറിയുന്നില്ല? യാക്കോബിനെ പോലെ ബേഥേൽ അനുഭവത്തിലേക്കോ, സമരിയാക്കാരി സ്ത്രീയെ പോലെ യാക്കോബിൻ്റെ കിണറ്റിൻ കരയിലേക്കോ നമ്മൾ നടക്കുന്നില്ല, അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വഴി തെറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ ആ വഴി തെറ്റിയ വഴിയിൽ നിന്ന് യൂട്ടേൺ എടുക്കുന്ന യൂട്ടേണിൻ്റെ ചിഹ്നം മാത്രം നമ്മുടെ മനസ്സിൽ പതിയുന്നില്ല. നമ്മൾ വളരെ വിദൂരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, പഴയ വഴികളിലൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. മാറ്റം അനിവാര്യമാണ്. മനുഷ്യ ജീവിതത്തിൽ മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ് എന്നാണ് പറയുക. ഓരോ നിമിഷവും ഓരോ കാലഘട്ടത്തിലും ശരീരം വളരുന്നത് പോലെ ആത്മാവിലും വളരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മളോട് പറയുകയാണ്, വലുപ്പത്തിലേക്ക് ക്രിസ്തുവിലേക്ക് വളരുമ്പോൾ മാറ്റത്തിൻ്റെ വഴി നടക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയും, അലറുന്ന നിങ്ങളുടെ ശത്രു പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്നറിയാതെ അത് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അലറുന്ന സിംഹം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ അവിടെ താമസിച്ചിരുന്നവരെ ആക്രമിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടവർ, ക്രിസ്തുവിന് വേണ്ടി മാറ്റപ്പെട്ടവർ അവൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുമ്പോൾ അവനെ ആക്രമിക്കാൻ വരുന്ന അലറുന്ന സിംഹങ്ങൾ, ആ വഴി മാറി നടക്കുമ്പോൾ ആത്മാവിനെയും ശരീരത്തിനെയും നശിപ്പിക്കാൻ കഴിയുന്നവനാണ് പിന്നെ അവർക്ക് വേണ്ടി കിളയ്ക്കാൻ വരിക. അവൻ ഉപയോഗിക്കുന്ന തൂമ്പ അഹങ്കാരം മുതൽ അഹന്ത വരെയുള്ള മൂലഭാവങ്ങൾ കൊണ്ടാകാം. മാറ്റത്തിൻ്റെ വഴി നടക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മാറ്റത്തിൻ്റെ വഴി നടക്കേണ്ടവർ, വഴി നടത്താൻ പഠിപ്പിക്കേണ്ടവർ, സിംഹത്തിൻ്റെ തലയിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കേണ്ടവർ, പുരോഹിതർ, മാതാപിതാക്കൾ, അധികാരികൾ, ഇന്ന് പലപ്പോഴും സിംഹക്കുഴികളിൽ ചീഞ്ഞനാറുന്ന മാംസകഷ്ണങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുകയാണ് എന്നുള്ളതാണ് സത്യം. മാറ്റം ആരംഭിക്കേണ്ടത് എന്നിൽ നിന്നും, എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ ഇടവകയിൽ നിന്നും, ഞാനാകുന്ന സമൂഹത്തിൽ നിന്നുമാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യിശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.